ഞാൻ ജോഷ് മലയിലാണ്, നിങ്ങൾക്ക് അറിയാതിരിക്കാം. പക്ഷെ ഞാൻ എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയല്ല ഞാനിപ്പോൾ ലൈവിൽ വന്നത്. ഞാൻ നിലമ്പൂരാണ്. നിലമ്പൂർ വെള്ളപ്പൊക്കം ദുരിതാശ്വാസ മേഖല എന്നൊക്കെ പറയില്ലേ, നിലമ്പൂരിൽ എടക്കര സ്വദേശിയാണ്. നിങ്ങൾ എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ അതിനപ്പുറം ലൈവിൽ വരാൻ കാരണം 3 ദിവസമായിട്ട് എന്താ പറയുക, വെള്ളം പൊങ്ങിയ താലൂക്കാണ് ഞങ്ങളുടേത്. നിലമ്പൂർ കഷ്ടപ്പാടായിരുന്നു ഒത്തിരി. ഇന്ന് വെളുപ്പിനാ വന്ന് കിടന്നെ, ഇപ്പോഴാണ് കറണ്ട് വന്നത്. 2 മണിയായപ്പോഴാണ് കറണ്ട് വന്നതെന്ന് തോന്നുന്നു. ചാർജാക്കി, മൊബൈൽ ചാർജാക്കി, സന്തോഷം. പക്ഷേ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി എന്താ പറയുക പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ 41-ാം 42-ാം വയസ്സാണ്. ഞാൻ അനുഭവിച്ചത് ഇവിടെ പറയണമെന്ന് തോന്നി. കാരണം 3 ദിവസമായിട്ട് ഞങ്ങളുടെ മേഖല ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. തെക്കൻ ജില്ലകളിൽ കഴിഞ്ഞ കൊല്ലം വെള്ളം കയറിയപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു, എന്താണ് അവർക്കൊന്ന് പൊയ്ക്കൂടെ, ആ വീട്ടിൽ നിന്ന് മാറിക്കൂടെ, താമസിച്ചൂടെ, എന്തിനാ അവർ ഇത്ര മസറ് പിടിക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. അതിൻ്റെ ദുഃഖവും ദുരിതവും നേരിട്ട് അനുഭവിച്ചവനാണ് ഞാൻ, പറഞ്ഞുതരാം. എൻ്റെ അപ്പൻ്റെ ചേട്ടൻ, അതായത് ഞാൻ, എൻ്റെ വീട് സേഫാണ്, വെള്ളമൊന്നുമില്ല. പക്ഷേ എൻ്റെ അപ്പൻ്റെ ചേട്ടൻ കേണൽ റിട്ടയർമെൻ്റ് ചെയ്ത, മിലിറ്ററിയിൽ നിന്ന് കേണലായിട്ട് റിട്ടയർമെൻ്റ് ചെയ്ത് മലയിൽ മത്തായി സാറിന്ന് എല്ലാവരും സന്തോഷത്തോടെ വിളിക്കുന്ന, കഴിഞ്ഞ പ്രളയ ദുരിതാശ്വാസത്തിന് 30,000 രൂപയുടെ സംഭാവന കൊടുത്ത അദ്ദേഹം, ഞങ്ങൾ കേരളായി പാലത്തിൽ, അദ്ദേഹത്തിൻ്റെ മോനും എൻ്റെ അനിയൻ എന്ന് പറയുന്ന ജിം സാറ്, ജോർജ് സാർ എന്ന് പറയും എരുമുണ്ടെ, അദ്ദേഹത്തിൻ്റെ മോനും ഞാനും ഈ എരുമുണ്ടിൽ തന്നെ പഠിക്കുന്ന ഫിലിപ്പ് നൈനാൾ സാറിനെയും അദ്ദേഹത്തിൻ്റെ വൈഫ് ടീച്ചറെയും കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ വിടാൻ വേണ്ടിയിട്ട് 10 കിലോമീറ്റർ, ഈ 10 കിലോമീറ്റർ ദൂരമുള്ള ഞങ്ങൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പൂക്കോട്ടും പാടം വഴി കരളായി വഴി ഏകദേശം ഒരു 25-30 കിലോമീറ്ററോളം ഞങ്ങൾ പോയി. തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ കരുളായി പാലം എന്നറിയാം, നിങ്ങൾക്ക് അറിയില്ല, അറിയുന്നവർക്ക് നമ്മുടെ തൊട്ട ആൾക്കാർക്കറിയാം. കരുളായി പാലം കര കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു. അപ്പനും അമ്മയും വീട്ടിൽ ഒറ്റയ്ക്കുള്ളൂ എന്നും പറഞ്ഞത്. അവിടുന്ന് ഞങ്ങൾ വന്നപ്പം ഞങ്ങളുടെ കാറ്റാടി പാലം, നിങ്ങൾക്കറിയാം ഈ കാറ്റാടി കരുളായി അങ്ങനെ പാലം, നിലമ്പൂരിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ പുഴകളാണ് അവിടെ, ഇവിടെയൊക്കെ പാലങ്ങളുണ്ട്. ഈ പാലം കര കവിഞ്ഞൊഴുകി, പാലം കര കവിഞ്ഞില്ല, റോഡ് പാലത്തിൻ്റെ അപ്പുറം കൂടെ റോഡ് ക്രോസ് ചെയ്ത് ഞാൻ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിലാണ് 3-4 പേര് വെള്ളത്തിലേക്ക് വീഴുന്നത്. ഓക്കെ, പോകാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളിവിടെയും അപ്പനും അമ്മയും മക്കളും എൻ്റെ വല്യപ്പനും വല്യമ്മ ജിം സാറിൻ്റെ എല്ലാവരും ഇപ്പുറത്തും ഞങ്ങൾ അക്കരയും, ഒരു രക്ഷയില്ല പോകാൻ. പക്ഷെ ഞാൻ അവിടെ കണ്ടു ചില അനുഭവങ്ങൾ. ഞാൻ വെള്ള മുണ്ടും ഈ വെള്ളയും നീലുള്ള കള്ളി ഷർട്ടുമായിരുന്നു. ഞാനവിടെ കണ്ടു ആളുകൾ വെള്ളത്തിൽ വീഴുമ്പോൾ എങ്ങനെയാണ് ആളുകൾ സഹകരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. ഞാനും ഇറങ്ങി, അത്യാവശ്യം ചെറുപ്പകാലത്ത് നീന്തലൊക്കെ പഠിച്ചവനാണ്. നന്നായി 3 പേര് മരത്തേല് ചുറ്റിപ്പിടിച്ച് കിടക്കുക, റബറേല്, റോഡ് നിറഞ്ഞ് പുഴ കവിഞ്ഞ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വടം കെട്ടിയിട്ടാണ് പോണേ. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇത്രയും എന്താ കുലകുത്തി ഒഴുകുന്ന പുഴയിൽ. എങ്ങനെയാ ബാബു എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുണ്ടിവിടെ, ആ ബാബു ഞാനും കൂടെ പോകുന്നത്. ഞങ്ങൾ വടം കെട്ടി വലിയ കയറ് കൊണ്ടുവന്നു നാട്ടുകാർ, സഹകരണം, വെള്ളപ്പൊക്കത്തിലുള്ള സഹകരണം. ഞാനിപ്പോൾ ഞാൻ എൻ്റെ കൊച്ചിനെ കഴിഞ്ഞ കൊല്ലം സ്കൂളിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രസംഗം എഴുതി കൊടുത്തപ്പം തെക്കൻ ജില്ലകളിലെ ആളുകളുടെ അനുഭവം കൊണ്ട് ഞാൻ എഴുതി കൊടുത്ത പ്രസംഗത്തിന് അതിന് സമ്മാനവും കിട്ടി. ഓക്കെ, അപ്പം ഞാൻ അനുഭവിച്ചു നേരിട്ട്. ഞങ്ങൾ പോവുകയാണ്, പോയി 2-4 പേരെ നോക്കുമ്പോൾ മരത്തേല് റബറേല് ചുറ്റിപ്പിടിച്ച് നിൽക്കുക. ഞങ്ങൾ കയറാൻ പറഞ്ഞു മുകളിലേക്ക്, നിങ്ങൾ ശിഖരത്തിൽ കയറി നിൽക്ക്, ഞങ്ങൾ വരാം. ഫയർഫോഴ്സുകാർ വന്നു അവർ രക്ഷപ്പെടുത്തി. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ ഇനി പറഞ്ഞുതരാം, ഇനിയാണ് ദുരിതം. നമുക്ക് എനിക്കും എൻ്റെ അനിയും അനിയും സാറിനും ഒന്നും പറ്റില്ല. പക്ഷേ അപ്പനും അമ്മയും വിളി തുടങ്ങി. 80 വയസ്സ് ആഘോഷിക്കാൻ നിൽക്കുകയാണ് മലയിൽ മത്തായി സാർ, കേണലായിട്ട് പട്ടാളത്തിന് റിട്ടയർ ചെയ്ത മനുഷ്യൻ.
തളർന്നില്ല മൂപ്പര്. അമ്മ ഇവിടുത്തെ ഹെഡ് നേഴ്സായിരുന്നു, ജർമ്മനിയിലായിരുന്നു. ഓക്കെ, രണ്ടുപേർ മാത്രം, ഒരു രക്ഷയില്ല. ആ പ്രദേശം മൊത്തം വെള്ളത്തിൽ മുങ്ങി. കുറച്ച് ഒരു 7 മണി 8 മണി ആയപ്പോൾ ഒരു ഫോൺ വരുന്നു, നിങ്ങൾ എവിടെയാണ് ചോദിച്ചു. ആരാന്ന് ചോദിച്ചോ, ഞങ്ങൾ ഫയർഫോഴ്സുകാരാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചു. നിങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളുടെ ബോട്ടിൽ കയറാൻ തയ്യാറല്ല. നിങ്ങളുടെ വീട് ഇപ്പം എന്താ പറയുക, ഒന്നാമല്ല ഭാഗികമായിട്ട് ഇനി മൊത്തം മുങ്ങാൻ പോവുകയാണ്. ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ വയസ്സോ ഫോൺ കൊടുത്തു. അപ്പൻ്റെ ചിരി ഇപ്പൊ ഇന്ന് എനിക്ക് സന്തോഷം തോന്നുന്നു, പക്ഷെ അന്ന് എനിക്ക് ദേഷ്യം വന്നു. ജോസഫേ, നീ എന്തിനാ പേടിക്കുന്നേ? പുരയ്ക്ക് മേലെ വെള്ളം വന്നാൽ അതുക്കും മേലെ തോണി എന്ന് പറഞ്ഞൊരു സംവിധാനം പുള്ളി എന്നോട് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ ഇവിടെ കിടന്ന് മരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം പറഞ്ഞാൽ ഈ ചെങ്ങന്നൂരിലെ ആൾക്കാർ വെള്ളം കയറിയപ്പോ ഈ തന്തയ്ക്കും തന്നയ്ക്കും എന്താ പറ്റിയത്, ആ ചങ്ങായിക്കൊന്ന് പൊയ്ക്കൂടെ. പക്ഷേ അവനവന്റെ വീട് വിട്ടു പോകാൻ, എനിക്ക് ഇനി 80 വയസ്സുള്ളു, ഈ വീട്ടിൽ ഞാൻ മരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എവിടെ പോയി എന്ന് അറിയണോ നിങ്ങൾ? അതും കൂടെ മനസ്സിലാക്കണം. നിങ്ങൾ കേൾക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾ കാറ്റാടി പാർക്കിന്റെ അപ്പുറം നിൽക്കുകയാണ്, പുഴ നിറഞ്ഞു കവിഞ്ഞു. ഹലോ, ഇതിനിടക്കേ ഇവിടെ ഇവിടെ പിന്നെ ലൈനില്ല, കറണ്ട് ഇച്ചിരി കിട്ടിയുള്ളൂ. ഓക്കെ, ലൈവ്. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞു തന്നെ. ഓക്കെ, കട്ടായി പോയിട്ടോ, സോറി. പിന്നെ ഞങ്ങൾ വെളുക്കുവോളം പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ചേട്ടൻ്റെ വീടുണ്ടായിരുന്നു, ഇപ്പോൾ മൂത്തേടം പഞ്ചായത്തിലാണ്. പുതിയ വീട്ടിലേക്ക് ഞങ്ങൾ പറഞ്ഞു, രാത്രി നമുക്ക് അവിടെ താമസിക്കണമല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. ഓക്കെ, പോയി അവിടെ കിടന്ന് വെളുപ്പിന് 7 മണിയായപ്പം, 7 അല്ല, 5 മണിക്ക് ഞങ്ങൾ എണീറ്റു. കാറ്റാടി പാർക്കിൽ നിന്ന് തിരിച്ച ആൾക്കാരെ വിടുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പനെ അമ്മേനെ അറിയണ്ടേ എന്തായി എന്നുള്ളത്. ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ വണ്ടി കൊണ്ട് പോലീസുകാരോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടതാ, ഞങ്ങളുടെ അപ്പനും അമ്മയും ഒറ്റയ്ക്കുള്ളൂ എന്നും പറഞ്ഞ് ചെന്നപ്പോൾ ഞങ്ങളുടെ അപ്പനും അമ്മയും മുകളിൽ നിലയിൽ നിന്ന് കൂളായിട്ട് താഴത്തേക്ക് ഇറങ്ങി നോക്കിയപ്പം കട്ട ചെടി കിടക്കുക, വീടിന്റെ അകം മൊത്തം ചെടി. ഈ നമ്മള് കാല് വെച്ച് കഴിഞ്ഞാൽ കാല് പൂന്തി പോകുന്ന ചെടി. ഓക്കെ, ഞങ്ങള് എന്തു പറയും, ഒന്നും എടുത്തില്ല. പുള്ളീന്റെ എന്നുള്ള ചിരി, അപ്പച്ചൻ എടാ വെള്ളം വന്നു, വെള്ളം പൊങ്ങി, ഞങ്ങളെ കൊണ്ടുപോയില്ല, നിങ്ങള് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് സമാധാനമായി, അപ്പൊ തന്നെ തുടങ്ങി പണി. എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മോള് മേഴ്സി ചേച്ചിയും അളിയനെയും വിളിച്ചു. ഞാനുണ്ടായിരുന്നു, ജിമ്മുണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പാട് എന്ന് വെച്ചാൽ അമ്മ അതിൽ ചെടി അട്ടിച്ചെടി കിടക്കുക, ആ ചെടി മൊത്തം അടിച്ചു നോക്കി. ദൈവാനുഗ്രഹം കൊണ്ട് മഴയുണ്ടായി എന്ന് പറയാം, കാരണം മഴവെള്ളം ഉണ്ടെങ്കിലല്ലേ, വെള്ളം ഉണ്ടെങ്കിലല്ലേ ഇത് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. ചെറുതൊക്കെ കിണർ മൊത്തം മൂടിക്കിടക്കുമായിരുന്നു. ഓക്കെ, ആ മഴവെള്ളം കൊണ്ട് ഞങ്ങൾ ആ വീട് മൊത്തം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വന്ന സന്തോഷം അത് നിങ്ങളൊന്ന് കേൾക്കണം. തൊട്ടപ്പുറത്തെ ജാഫർക്ക എന്ന് പറഞ്ഞാൽ ഞാൻ പുകഴ്ത്തുമല്ല, ഒന്നും പറയല്ല, പുള്ളി ഒരു കോടീശ്വരനാ. പക്ഷേ ജാഫർക്കയും ജാഫർക്കൻ്റെ മോനും ജോമോൻ എന്ന് പറയും, ഇപ്പൊ +1 വിദ്യാർത്ഥിയാണ്, സയൻസ് എടുത്തേക്കുന്നത്. ഞാനത് പറയാൻ കാരണം അവരുടെ എഫേർട്ട്, അവര് വന്നിട്ട് ആ വൈപ്പറും ആ സാധനം എടുത്ത് ചെയ്ത പണി. അത് വെള്ളിയാഴ്ചയാണ്, ജുമായിക്ക് പോകണം, അതായത് ജുമാ നമസ്കാരത്തിന് പോകണം. എന്നിട്ട് അവർ ചെയ്ത പണി ഭയങ്കര ഹാപ്പി ആയിപ്പോയി. ഞങ്ങള് എൻ്റെ നാടു എനിക്ക് കഷ്ടപ്പെട്ടിട്ട് പരിചയമില്ലല്ലോ, അറിയാലോ, നടു മുള്ള് നല്ലോണം നടുമുള്ള് മുറിഞ്ഞ് പണിയെടുത്തു. ഭയങ്കര സന്തോഷം. ഓക്കെ, അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അടുത്ത വീടും അതിൻ്റെ അപ്പുറം വീടും ക്ലീനാക്കി. ഇനിയാണ് സംഭവം, രാത്രിയായി, ഞങ്ങളെ കൊണ്ടാക്കി, അളിയനെ കൊണ്ടാക്കി, പിറ്റേ ദിവസം തൊട്ട് വിളിയ, ഫോണില്ല, കറണ്ടില്ല, ഒന്നുമില്ല. ഞങ്ങള് ഇന്നലെ
ഇന്നലെ രാവിലെ മുതൽ ഞങ്ങൾ ഓരോ വീടുകളിൽ പോവുക. ആദ്യം ചെന്നത് ഞങ്ങളുടെ ഇടവക പള്ളിയുണ്ട്, ഞങ്ങളുടെ പള്ളിയിലെ സെൽവരാജ് എന്ന് പറയും. അത് തിരുവനന്തപുരംകാരാണ്, വാടകയ്ക്ക് താമസിച്ച വീട്, പുഴക്കരയിലാണ്. ഒന്ന് സഹായിക്കാൻ ചെല്ലാമോ എന്ന് ചോദിച്ചു ഞങ്ങൾ ചെന്നു. അവിടെ ചെന്നപ്പോ സെൽവരാജിന്റെ വീട് ചെളിയിൽ മുങ്ങിയിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, നമ്മുടെ അപ്പച്ചന്റെ വീടൊന്നും ഒരു വിഷയമല്ല, സെൽവരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീട് ചെളിയും കൊണ്ട്, നമ്മുടെ മുട്ടറ്റ ചെളി, കട്ട ചെളി, പാമ്പും. ഓ, അവിടെയായിരുന്നു. അവിടെ ഞാൻ കണ്ട ഒരു ഒരു സ്നേഹം എന്തെന്നറിയാം നമുക്ക്? മുസ്ലിം സഹോദരന്മാരും ഹിന്ദു സഹോദരന്മാരും ക്രിസ്ത്യാനി സഹോദരന്മാരും എല്ലാം ഒറ്റക്കെട്ടായിട്ട് കഷ്ടപ്പെടുക. എനിക്ക് ഏറ്റവും മനസ്സിന് സന്തോഷം തോന്നിയ കാര്യം, ഒരു പയ്യൻ, അവൻ്റെ ജാഫറാണോ അല്ല അർസലാണോ എന്തൊരു പേര് പറഞ്ഞു, ആ പയ്യന്റെ വീട് നിറച്ചും ചെളി മൂടിക്കിടക്കുക. ഞാൻ അറിയുന്നില്ല ആ പയ്യന്റെ വീട് തൊട്ടപ്പുറത്തേക്കുള്ള, അവൻ ഇവിടെ മൂന്നും നാലും വീട് വന്ന് ക്ലീനാക്കുക. അവസാനം ഈ ഞങ്ങൾ പോയ സെൽവരാജിന്റെ വീട് മറ്റേ രണ്ട് വീടും കൂടെ ക്ലീനാക്കി കഴിഞ്ഞിട്ട് ഞങ്ങള് ഈ വീട് ആരെ തുറക്കാതെ ഇവിടെ താമസിച്ചില്ലെന്ന് ചോദിച്ചു പറയാണ്, അതിന്റെ വീടാണ് അച്ചായ. അവൻ പറ അതിന്റെ വീട് അച്ചായ. ഒരു ഓരോ കരയില്ല, ഓക്കെ കണ്ണു പറഞ്ഞു ഇതറിയും. ആ സ്നേഹം കണ്ടിട്ട് അയന്റെ വീട് അച്ചായ, നമ്മൾ അത് ക്ലീനാക്കണ്ടേ, വേണം ഇതെല്ലാം നമ്മളെ മക്കളുടെ വീടൊക്കെ ഒന്ന് ക്ലീനാക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ കണ്ടു ആത്മാർത്ഥ. ഞാൻ പുറക്ക് പറഞ്ഞു, അവന്റെ വീട് അവസാനം ക്ലീനാക്കിയിട്ട്. ഏയ്, സന്തോഷമാണോ സങ്കടമാണോ എന്നറിയില്ല, ബുദ്ധിമുട്ടും ദുരിതങ്ങളും പ്രയാസങ്ങളും കാണുമ്പോ അവന്റെ വീട് പക്ക ക്ലീനാക്കി ഞങ്ങളെല്ലാരും കൂടെ നിന്ന്. അതിൻ്റെ ഇടയ്ക്ക് ആളുകൾ പഴം കൊണ്ടിരുന്നു, ബ്രെഡ് കൊണ്ടിരുന്നു, പിന്നെ എന്താ പൊറോട്ട കൊണ്ടിരുന്നു, ഓക്കെ സന്തോഷം ഒത്തിരി. ഞാൻ ജീവിതത്തിൽ തെക്കൻ ജില്ലയിൽ വെള്ളം കയറിയപ്പം ഇവിടുന്ന് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, ഇവരെന്ത് ചെയ്യുന്നുള്ള ഞാൻ അനുഭവിച്ചു. അവരുടെ സ്വത്തുകള്, മുതലുകള്, കഷ്ടപ്പെട്ട സമ്പാദ്യങ്ങള്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, പിന്നെന്താ ടി വി ഒക്കെ ഒലിച്ചു പോയിട്ട് ഏതോ കാടിനുള്ളിൽ കിടക്കുക, തയ്യൽ മെഷീൻ. ഞാൻ പറയുന്നത് സെൽവരാജിന്റെ വീട്ടിൽ ആ ടീച്ചർ തയ്ച്ച് പൈസ ഉണ്ടാക്കി ഭക്ഷണം പിള്ളേർക്ക് സ്കൂളിലും ഭക്ഷണം ഉണ്ടാക്കി ജീവിക്കുന്ന തയ്യൽ മെഷീനൊക്കെ നശിച്ച് ഒന്നുമില്ലാതായി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വീണ്ടും ഞാനും ജിമ്മും കൂടെ അനിയനും കൂടെ കൂടിയിട്ട് ഞങ്ങളെ എരുമുണ്ട ജിമ്മ് പഠിപ്പിക്കുന്ന സ്കൂള് ജിമ്മിന്റെ ഒപ്പമുള്ള ഒപ്പം പഠിക്കുന്ന സാറുമാര് മുജീബ് സാറ്, റസാഖ് സാറ്, അങ്ങനെ രണ്ടു മൂന്നാല് പേര് വീട്ടിപ്പോയി. അവിടെ വീട് മൊത്തം മുങ്ങിയേക്കുവാണ്. അവിടെയും കഷ്ടപ്പെട്ടു. രാത്രി ആയി പറഞ്ഞു ഇനി നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോന്നു. ഞാൻ അങ്ങനെ ആലോചിക്കുക, ഞാനെത്ര ഭാഗ്യവാൻ. കാരണം എൻ്റെ വീട് ഉയരത്തിലാണ്. ഇത് പറയാൻ ഞാൻ അർഹനല്ല, ഇവിടെയും പറയാൻ പറ്റില്ല. പ്രളയം വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം മൂടിക്കളയണം, സഹായിക്കുക. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ 2-3 മണി 4 മണി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇപ്പോ ജിം വന്നിട്ട് പള്ളിയിൽ പിള്ളേരെ കൊണ്ടുപോകാന്ന് പറഞ്ഞു, അവൻ പിള്ളേരെ കൊണ്ടുപോയി, എന്റെ കൂടെ അല്ല ചുമത്ര വീട്ടിലും കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഓക്കെ സന്തോഷമുണ്ട് ഒത്തിരി, മനുഷ്യരുടെ സ്നേഹം കാണുമ്പോൾ. ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോഴോ ആണോ മനുഷ്യരെല്ലാം ഇങ്ങനെ സ്നേഹം കാണിക്കുക? അറിയില്ല. എടക്കര ടൗണ് കമ്പ്ലീറ്റ് വെള്ളത്തിലാണ്, മുങ്ങി എല്ലാം നശിച്ചുപോയി. ഞാനിപ്പോഴും എനിക്ക് സങ്കടകരമായൊരവസ്ഥ, ഈദുൽ ഫിത്തർ പെരുന്നാൾ ആഘോഷിക്കാൻ നിൽക്കുന്ന നമ്മുടെ മുസ്ലിം സഹോദരന്മാരോട് സങ്കടം തോന്നുന്നു. പക്ഷേ ഞങ്ങൾ മലപ്പുറംകാർ കാണിക്കുന്ന മാതൃക, മുസ്ലിം സഹോദരന്മാരടക്കം ഞങ്ങൾ കാണിക്കുന്ന മാതൃക നിങ്ങൾക്കൊരു പാഠമാകട്ടെ. അവർക്കൊന്നും വിഷയമില്ല, അവർ വന്നച്ചായ ഈദും ഈദുൽ ഫിത്തറും ഒക്കെ അടുത്ത കൊല്ലം ഉണ്ടാവൂലേ, നമ്മൾ സഹോദരന്മാരെ സഹായിക്കാൻ പറഞ്ഞു. അവരെ കാണിക്കുന്ന എഫേർട്ട്, പ്രത്യേകിച്ച് മുണ്ട എന്ന് പറയും
അതായത് എടക്കര ഭാഗത്ത് മുണ്ടയിലേക്കുള്ള പിള്ളേർ, ചെറുക്കന്മാർ, ചെറുക്കന്മാർ മാത്രമല്ല എല്ലാവരും മുസ്ലിം സഹോദരന്മാർ, ഞാനും നമ്പി മുണ്ടയിലെ കണ്ണു നിറഞ്ഞ എത്രയാണെന്നറിയോ? സ്നേഹം കൊണ്ടാ, സന്തോഷം കൊണ്ടാ. പിന്നെ മുണ്ടയിലെ ഞങ്ങളുടെ എടക്കര ടൗണ് കഴിഞ്ഞിട്ട് എൻ്റെ എടക്കര ടൗണിൻ്റെ തൊട്ടപ്പുറമാണ് മുണ്ട അങ്ങാടി എന്ന് പറയും, അത് പാലാട് ഭാഗം. അവിടെയുള്ള മുസ്ലിം സഹോദരന്മാർ, കൊച്ചു പയ്യന്മാർ, നല്ല മിടുക്കന്മാർ, സല്യൂട്ട് അടിക്കുകയാണ്. അവർക്ക് വേണ്ടി ആഘോഷിക്കാൻ പറ്റാത്ത ഈദാണെങ്കിലും ഈദുൽ ഫിത്തറാണെങ്കിലും ദൈവം അള്ളാഹു അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കും, അത് 100% ഉറപ്പ്. അത്ര കഷ്ടപ്പെട്ടിട്ടാണ് വെള്ളപ്പൊക്കത്തെ ദുരന്തം ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്, ഞങ്ങളൊപ്പം കൂടിയത്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ബൈ ബൈ.